ഹായ് ഫ്രണ്ട്സ്, നല്ല രുചിയുള്ളൊരു അയല ഫ്രൈ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അയലയും മത്തിയൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, കളർ കാണുമ്പോൾ എരിവില്ലാന്നൊന്നും വിചാരിക്കണ്ട. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അയല ഞാനിതുപോലെ വെട്ടി ക്ലീൻ ചെയ്തെടുത്ത് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരര കിലോ അയലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് പച്ചക്കുരുമുളകും കാന്താരി മുളകുമാണ്. ബാക്കി പിന്നെ സാധാരണ ചേർക്കുന്നത് പോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളിയൊക്കെയാണ്. എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളെല്ലാം നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒന്നിങ്ങനെ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ളത് ചേർക്കാം. കാന്താരി മുളകൊക്കെ നല്ല എരിവുള്ളത് തന്നെയാണ്, അതുപോലെ തന്നെ കുരുമുളകും അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ മസാലയിലേക്കും മീനിലേക്കും ഉള്ളത് കൂടിയിട്ടാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ അരച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് മീനിലേക്കൊന്ന് പുരട്ടി വയ്ക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഒട്ടും സമയമില്ല, പെട്ടെന്ന് തന്നെ വറുത്തെടുക്കേണ്ടതുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ. എന്നാലാണ് മസാലയൊക്കെ മീനിലേക്ക് നല്ലതുപോലെ പിടിക്കുകയുള്ളൂ. കുറച്ച് മസാല നമുക്ക് മാറ്റി വയ്ക്കാം. അതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുകളിലേക്കൊക്കെ ഒന്നിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ തയ്യാറാക്കി കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല ടേസ്റ്റ് തന്നെയാണ്, കാണുമ്പോൾ ഒട്ടും കളറില്ലാന്നേ ഉള്ളൂ. മീൻ ഫ്രൈ ചെയ്യാനുള്ള പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് ചൂടായപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്കാണ് മീനുകൾ ഓരോന്നായി വെച്ച് കൊടുക്കുന്നത്. മീനുകൾ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില മൊരിഞ്ഞു വരുന്ന ഒരു ഫ്ലേവറും കിട്ടും, അത് നല്ലത് തന്നെയാണ്. ഇനി നമ്മൾ ബാക്കി മാറ്റി വെച്ച മസാല അതിന് മുകളിലേക്ക് ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടും നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഒരു സൈഡ് നന്നായി മൊരിയുമ്പോൾ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും നല്ലതുപോലെ മൊരിയുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. പച്ചക്കുരുമുളകും കാന്താരിയും ഒക്കെ ചേർത്ത അയല ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ മൊരിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, നന്നായി തന്നെ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മീൻ ഫ്രൈ നമുക്ക് പൊള്ളിച്ചെടുക്കുന്ന രീതിയിലും ചെയ്യാം കേട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. പച്ചക്കുരുമുളക് മാത്രം അരച്ച് ചേർത്ത് നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നതാണ്. കുഞ്ഞമത്തിയൊക്കെ കിട്ടുമ്പോഴും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.